ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് ഒരു ഈസി ആയിട്ടുള്ള ഒരു പായസത്തിൻ്റെ റെസിപ്പി വീഡിയോയിട്ടാണ് കേട്ടോ. അതിനായിട്ട് ഒരു ഗ്ലാസ് ചെറുപയർ പരിപ്പ് വേണം. അപ്പം ഞാനിതാ ഇതുപോലത്തെ ഒരു ഗ്ലാസ്സിലാണ് കേട്ടോ പരിപ്പ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വെള്ളം പോവാനായിട്ട് ഒന്ന് മാറ്റി വെക്കണം. അടുത്തതായിട്ട് ഞാനൊരു കുക്കർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു അര ടേബിൾ സ്പൂൺ ഗീലിയെ അതൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ കഴുകിയിട്ട് മാറ്റി വെച്ചിട്ടുള്ള പരിപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം. ഫസ്റ്റ് ഇതിൽ ഇട്ട് കൊടുത്ത പാട് വറുത്തെടുക്കുമ്പോൾ നല്ല ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ, പറ്റി പിടിച്ച പോലെ ആയിരിക്കും. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ അതെല്ലാം നല്ലപോലെ വിട്ട് വന്നിട്ട് കുഴപ്പമുണ്ടാവില്ല. അപ്പം നല്ലപോലെ ഇതാ നമ്മുടെ പരിപ്പ് വറുത്തെടുക്കുന്നുണ്ട്. ഒരു ബ്രൗൺ കളറാവുന്നവരെ നമ്മളിതൊന്ന് വറുത്തെടുക്കണം. ഇപ്പം നമ്മളെ പരിപ്പ് അടിയിലൊന്നും പറ്റി പിടിക്കാതെ തന്നെ നല്ലതായിട്ട് നമുക്ക് വറുക്കാൻ കഴിയും. അപ്പം ഇനി ഇതിലേക്ക് ഒരു 1.5 ഗ്ലാസ് വെള്ളം കൂടിയിട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് 3 വിസിൽ വരുന്നവരെ ഇതൊന്ന് വേവിച്ചെടുക്കണം. 1 ഗ്ലാസ് ചെറുപയർ പരിപ്പിനാണ്. 1.5 ഗ്ലാസ് വെള്ളം എടുക്കുന്നത്. ഇനി നമുക്കിത് വേവിക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനി അടുത്തതായിട്ട് ഒരു പാത്രം ഗ്യാസ് മൂല ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1 ഗ്ലാസ് സാദാ വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് വെള്ളം ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് 1.5 ഗ്ലാസ് ചൗവരി ഒന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഞാൻ 1.5 ഗ്ലാസ് ചൗവരി എടുത്തിട്ട് അതൊന്ന് കഴുകിയതിന് ശേഷമാണ് കേട്ടോ നമ്മുടെ ഈ തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. വെള്ളം തിളയ്ക്കുന്ന ഒരു ടൈമിൽ നമ്മുടെ ചൗവരി ഒന്ന് കഴുകിയെടുത്താൽ മതി, അല്ലെങ്കിൽ അത് പുളിഞ്ഞു പോകാൻ സാധ്യത ഉണ്ട്. അപ്പോൾ ഇത് നല്ലപോലെ വന്നിട്ട് ഇളക്കിയിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ചുവരി ആയതുകൊണ്ടിട്ട് അത് പെട്ടെന്ന് തന്നെ ഒന്ന് അടിയിൽ പിടിക്കാനുള്ള സാധ്യത ഉണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ ഇതുപോലൊന്ന് ആയി കിട്ടിയാൽ നമുക്ക് ഫ്ലെയിം ഓഫായി കൊടുക്കാം കേട്ടോ. ഇനി ബാക്കി നമ്മൾ ഇത് പാലിലേക്ക് മിക്സ് ചെയ്യുമ്പോൾ അത് റെഡി ആവും. ഇനി അടുത്തതായിട്ട് പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പോട്ട് ഗ്യാസ് മൂല വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്കൊന്ന് കാരമൽ ചെയ്തെടുക്കണം. അതിനായിട്ട് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ടിത് നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കാരമൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് കാരമൽ ചെയ്തെടുക്കാം കേട്ടോ. ഹൈ ഫ്ലെയിമിലിട്ട് കാരമൽ ചെയ്യുമ്പോൾ അത് പെട്ടെന്ന് തന്നെ അടി പിടിക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പം നമ്മുടെ കാരമൽ ഇതാ ഇവിടെ റെഡി ആയി കഴിഞ്ഞു കേട്ടോ. ഇനി ഇതിലേക്ക് 1 ലിറ്റർ പാല് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പാല് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിൻ്റെ തായ് ഭാഗത്തായിട്ട് നമ്മൾ കാരമൽ ചെയ്തത് കൊണ്ടിട്ട് കുറച്ച് ഡ്രൈ ആയിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ പാല് ചൂടായി വരുമ്പം കാരമൽ ഈ പാലിലേക്ക് മിക്സ് ആവും. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് 3-4 ഏലക്കായി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇത് എല്ലാം കൂടി നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ പാലും കാരമൽ ചെയ്തതെല്ലാം മിക്സായി വരുന്നുണ്ട്. അപ്പം നമ്മുടെ പാലിന് തന്നെ കളറ് മാറിയത് കണ്ടില്ലേ. അപ്പം പാലൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടിയിട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാര ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പം മധുരത്തിൻ്റെ അളവനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ചെറുപയർ പരിപ്പും കൂടിയിട്ട് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇത് നമുക്കൊരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് അടിച്ച് വെക്കാം. ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ചെറുപയർ പരിപ്പും പാലും നല്ലപോലെ ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം നമ്മുടെ പാലും ചെറുപയർ പരിപ്പും നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ചൗവരിയും കൂടിയിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. നമ്മുടെ നാട്ടിലെ സാബൂൻ അരി എന്നാണ് കേട്ടോ പറയുക ചൗവരിക്ക്. നിങ്ങൾ നാട്ടിൽ എന്താ പറയാന്നൊന്നും എനിക്കറിയൂല. അതാണ് ഞാൻ കോമണായിട്ടുള്ളൊരു ഇത് പറഞ്ഞത് ചൗവരിന്ന്. അപ്പോൾ ഈ ചൗവരി ഇതുപോലെ കട്ട പിടിച്ചിട്ടുണ്ടാവും, അത് നല്ലപോലെ മിക്സ് ചെയ്യണം. അപ്പം നമ്മുടെ പായസം ഏകദേശം റെഡി ആയി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 നുള്ള് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ ഇതാ പായസം ഇതാ ഇവിടെ റെഡി ആയി കഴിഞ്ഞു, തിള വരുന്നുണ്ട്. ഇനി നമുക്കൊന്ന് ഫ്ലെയിം ഓഫായി കൊടുക്കാം. ഇനി അടുത്തതായിട്ട് ഒരു ചീനച്ചട്ടി എന്തെങ്കിലും വെച്ച് കൊടുക്കാം. ഇതൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ പശുവിൻ നെയ്യില്ലേ അതൊന്ന് ഇട്ട് കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടായി വരുന്ന ടൈമിൽ കുറച്ച് തേങ്ങ ഇതുപോലെ ചെറുതായിട്ട് മുറിച്ചതും കൂടിയിട്ട് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് നമുക്ക് വറുത്തെടുക്കാം.
അപ്പൊ തേങ്ങ ഒരു ബ്രൗൺ കളർ ആയിട്ട് വരുന്ന ടൈമില് നമുക്ക് ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ടുകൊടുക്കാം. അണ്ടിപ്പരിപ്പ് ഒന്ന് ബ്രൗൺ ആയിട്ട് വരുമ്പോൾ നമുക്ക് ഇതിലേക്കുള്ള കിസ്മിസും കൂടിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതെല്ലാം നിങ്ങളുടെ അളവിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് കളറ് മാറി വരുന്ന ഒരു ടൈമാകുമ്പോൾ നമ്മുടെ പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു പായസമാണ് കേട്ടോ ഇത്. നല്ല ടേസ്റ്റ് ഉണ്ട്. അഥവാ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻസിൽ എഴുതി അറിയിക്കാനും മറക്കരുത്. അപ്പം എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ഫാമിലിക്ക് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാല്ലാ നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.